2018 പ്രളയം കാരണം കേരളത്തിന് 483 ജീവനാണ് നഷ്ടപ്പെട്ടത്. 2019 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും മഴ പിന്നെയും ശക്തമായി. കേരളത്തിലെ പല ജില്ലകളിലും പ്രളയത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ദുരിതാശ്വാസ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനും ആരോഗ്യം സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നിങ്ങളുടെ കൈ കാലും നല്ല രീതിയിൽ സോപ്പും വെള്ളം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുക. ഏറ്റവും കൂടുതൽ ഒരു ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ഒന്ന് ജലജന്യ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും പകരുന്ന രോഗങ്ങളും. നമ്മളുടെ കൈയും ശരീരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ രോഗാണുക്കൾ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. ക്യാമ്പുകളിൽ സാധാരണമായിട്ട് കൂടുതൽ കാണുന്ന വേറെ ഒരു മറ്റു തരം രോഗമാണ് സ്കിൻ ഡിസീസസ്, അതായത് തൊലിപ്പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾ. അത് പല തരത്തിലുണ്ടാവാം. ഇൻഫ്ലമേഷൻ ആവാം, അലർജി കൊണ്ടുണ്ടാവാം, ഇൻഫെക്ഷനെ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ മുറിവ് പറ്റിയിട്ടുണ്ടാവാം, ട്രോമ കൊണ്ടുണ്ടാവാം. അത് എന്ത് തരം സ്കിൻ ഡിസീസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ അത് കുറയുള്ളൂ. അത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചൊറിഞ്ഞ് ചിലപ്പം ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷുഗർ പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രോഗങ്ങൾ പെട്ടെന്ന് പകരുന്ന തരത്തിലുള്ള രോഗങ്ങളായിരിക്കും. അതിൻ്റെ കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ കോമൺ കോൾഡ്, ജലദോഷം, ചെറിയ പനി, ചിക്കൻ പോക്സ്, മീസിൽസ്. അപ്പോൾ ഇത്തരം പെട്ടെന്ന് ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ തടയാൻ നമുക്ക് ക്യാമ്പിലാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ തങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ജലദോഷമോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് ഒരു ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ കൈനെ കൊണ്ടെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് ചുമയ്ക്കുക അല്ലെങ്കിൽ തുമ്മുക. ഇതിനെ കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ അസുഖം മറ്റൊരാൾക്ക് കിട്ടുന്നതെന്നും ഒഴിവാകും, വേറൊരാളെ അസുഖം നമുക്ക് കിട്ടുന്നതും ഒഴിവാകും. നിങ്ങൾക്ക് ചിക്കൻ പോക്സോ മീസൽസോ അത്തരം അല്ലെങ്കിൽ ടി ബി പോലത്തെ അസുഖങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ചികിത്സ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവിടെയുള്ള അതോറിറ്റീസിനോട് ഈ കാര്യം വെളിപ്പെടുത്തുക. അപ്പോൾ ഒരു ഐസൊലേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവർക്ക് എടുക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ജലജന്യമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. 99.99% രോഗാണുക്കളെയും വെള്ളം തിളപ്പിക്കുന്നതിനെ കൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റും. അപ്പം അത്തരം വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, വയറിളക്ക രോഗങ്ങൾ, അത്തരം അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി, നിങ്ങളുടെ കിണറിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഉടനെ തന്നെ ഉപയോഗിക്കരുത്. ആ വെള്ളം ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പേ കിണർ പ്രിപ്പയർ ചെയ്യണം. എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. ആ കിണറിലുള്ള വെള്ളം വറ്റിച്ച് കളയണം. അതിനുശേഷം അത് ഡിസിൻഫെക്റ്റ് ചെയ്യണം. നമ്മൾ ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനേഷൻ പ്രോസസ്സൊക്കെ വഴി ചെയ്യുന്ന ആ പ്രോസസ്, ആ ക്ലോറിനേഷൻ ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വാട്ടർ സാമ്പിൾ എടുക്കുക. വാട്ടർ സാമ്പിൾ ഏതെങ്കിലും വാട്ടർ ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ടുപോയിട്ട് ബയോളജിക്കലും കെമിക്കൽ രണ്ട് ടെസ്റ്റും ചെയ്യിപ്പിക്കുക. ഈ രണ്ട് ടെസ്റ്റിൻ്റെയും റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, കുഴപ്പമൊന്നുമില്ല എന്ന് ആ റിസൾട്ടിൽ വരികയാണെങ്കിൽ മാത്രം ആ വെള്ളം ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. അതും തിളപ്പിച്ചതിന് ശേഷം മാത്രം. ഇനി നിങ്ങൾ ക്യാമ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിപ്പനി വരാതിരിക്കാൻ ഒരു ഗുളിക തരുന്നുണ്ടാവും. ഡോക്സി സൈക്കിളിൽ നിന്നാണ് ആ ഗുളികേൻ്റെ പേര്. ആ ഗുളിക കഴിക്കാൻ ഒട്ടും തന്നെ മടി കാണിക്കേണ്ട ആവശ്യമില്ല. അധികം ആൾക്കാരും എലിപ്പനീനെയും കാട്ടിയും കൂടുതൽ പേടി ആ ഗുളിക കഴിച്ചിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു വിചാരത്തിലാണ്. അത്തരം വിചാരത്തിൻ്റെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ഗുളിക കഴിക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് നമുക്ക് എലിപ്പനി പോലത്തെ ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം വരാതെ നോക്കാൻ സഹായിക്കും. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് വെള്ളത്തിൽ നിന്നാണ്. നമ്മളുടെ കാലിലോ അല്ലെങ്കിൽ കൈകളിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഈ എലിപ്പനിയുടെ രോഗാണുക്കൾ എലിയുടെ മൂത്രത്തിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് വരും. അവിടുന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് കയറുകയാണ് ചെയ്യുക. കേരളത്തിൽ ശക്തമായ മഴ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പ്രളയം കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ എല്ലാ റോഡുകളിലും നമ്മളെ വീടിൻ്റെ ചുറ്റിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ ഒക്കെ നമ്മൾ കാലും എല്ലാം നനയാനും ചളി വെള്ളത്തിൽ ചവിട്ടേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഗുളിക കഴിക്കുന്നതിനെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എലിപ്പനി പോലത്തെ രോഗം വരാതെ നോക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പണി എടുക്കുന്നവർ,
കൃഷിപ്പണിയാണെന്നുണ്ടെങ്കിലും ക്ലീനിങ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഡ്രെയിനേജ് ടാങ്ക് ക്ലീനിങ് അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനത്തെ കുറച്ച് സമയം പുറത്ത് നിന്നിട്ട് വെള്ളത്തിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് തീർച്ചയായും ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടി ഞാൻ പറയാം. എലിപ്പനി വരാതിരിക്കാൻ 200 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 100 മില്ലിഗ്രാമിൻ്റെ 2 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കാം. പക്ഷെ അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അങ്ങനെ ഒരാഴ്ചയിൽ ഒരൊറ്റ ദിവസം, ഇപ്പം നിങ്ങൾ കഴിക്കുന്നത് തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച, അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച, അങ്ങനെ 6 ആഴ്ചകളാണ് കഴിക്കേണ്ടത് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം വെച്ചിട്ട്. നിങ്ങളിനി ഒരു മെഡിക്കൽ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മറ്റൊരു ആളുടെ വീട്ടിൽ താമസിക്കാനോ പോവുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയത് കാരണം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് നിങ്ങളുടെ പഴയ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ പഴയ ഡിസ്ചാർജ് കാർഡോ ഇത്തരം ഡോക്യുമെൻ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഒന്നുമില്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ സേവെങ്കിലും ചെയ്ത് വെക്കുക. ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖങ്ങളുള്ള ആൾക്കാർ, സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നവരുണ്ടാവും, അത്തരം ആൾക്കാർ, ഇൻസുലിൻ വെക്കുന്നവർ, ഇത്തരം ആൾക്കാർ ആ ഗുളിക അല്ലെങ്കിൽ ആ മരുന്നും കൂടി കയ്യിൽ കരുതാൻ മറക്കരുത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് അടുത്ത് പോസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ മരം വീണിട്ടാണെങ്കിലോ പോസ്റ്റ് ഒന്ന് ഇലക്ട്രിക് ലൈനൊക്കെ ചിലപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്സിഡൻ്റലായിട്ട് മരണപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ ഇലക്ട്രിക്യൂട്ട് ആവാനും ഇലക്ട്രിക് ഷോക്ക് നമുക്ക് കിട്ടാനും ഉള്ള സാധ്യതയുണ്ട് ഈ വെള്ളത്തിൽ. അതായത് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ലൈൻ വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം വെള്ളത്തിലേക്ക് ഇറങ്ങാതെ നോക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാനും ബുദ്ധിമുട്ടായിരിക്കും, ആ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് കൂടുതലും ശ്രദ്ധയോടു കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ റോഡിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് വണ്ടിയിൽ വാഹനം ഉപയോഗിച്ചിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ കൂടെയോ അങ്ങനെ യാത്ര ചെയ്യണം, നടക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ അവിടെ കുഴികളോ അല്ലെങ്കിൽ ഡ്രെയിനേജോ ഉണ്ടാവും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണിട്ട് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ, അതും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ്, ഡെലിവറി ഡേറ്റ് അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ആഴ്ചകളുടെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ക്യാമ്പിലേക്ക് പോകുന്നതിനും കാട്ടിയും നല്ലത് സേഫ് ആയിട്ടുള്ള നല്ലൊരു എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് കണ്ടെത്തുക, അവിടെ അഡ്മിറ്റ് ആകുക എത്രയും പെട്ടെന്ന്. ചെറിയ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് അവരെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊന്നും കളിക്കാൻ വിടരുത്. വളരെയധികം അപകടങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നതാണ് ഈ വെള്ളത്തിൽ. അപ്പം ചെറിയ കുട്ടികളുടെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെയുള്ള കുട്ടി, ഈ ഒരു സമയത്താണ് വാക്സിൻ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റിയിട്ടുള്ള മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഈ പ്രായക്കാർക്കാണ്, അതായത് 1 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 3 മാസം താഴെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ അത്തരം ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് വെച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കുത്തിവയ്പ്പ്, അവരുടെ പ്രായത്തിന് കറക്റ്റായിട്ടുള്ള അത്രയും കുത്തിവയ്പ്പ് വെച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പിൽ ആണ് പോയി താമസിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി നിങ്ങൾ വേറെ ഒരു മെഡിക്കൽ ക്യാമ്പ് പോയി താമസിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട്. ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഫ്ലോറും നിലവും വെള്ളം കയറിയിട്ടുള്ള എല്ലാ ഫർണിച്ചറും നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ഓക്കെ പറഞ്ഞാൽ മാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മെഡിക്കൽ അഡ്വൈസ്, വൈദ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്ത് വിവരം നിങ്ങൾക്ക് ഡോക്ടർമാരടുത്ത് അറിയണമെന്നുണ്ടെങ്കിലും ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. ഡോഫുഡീൻ്റെ നമ്പറാണ് 8100777119. കേരള സംസ്ഥാന സർക്കാരിൻ്റെ എമർജൻസി കൺട്രോൾ റൂം നമ്പറായ 1070 ഈ നമ്പറും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി അതാത് ജില്ലകളിലുള്ള കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജില്ലകളുടെ STD കോഡ് ഡയൽ ചെയ്തതിന് ശേഷം 1077 എന്ന് പറഞ്ഞ നമ്പറിൽ ഡയൽ ചെയ്യുക. August 8th തന്നെ 6 ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ശക്തമായ മഴയും പ്രളയം കാരണം. ഇതിലും കൂടുതൽ ജീവനുകൾ ഇനി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ദയവായി ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.